കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 15:29 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ടൈർ സീദോൺ എന്നിവിടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിൻ്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെയിരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോടുകൂടെയാണ്, അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. വഴിയിൽ അവർ തളർന്ന് വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7, കുറെ ചെറിയ മത്സ്യവുമുണ്ട്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2 വായനകളും ചേർത്ത് വെച്ചാൽ 3 തരം വിരുന്നിനെ കുറിച്ച് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം നമുക്കായിട്ട് സജ്ജീകരിക്കുന്ന 3 തരം വിരുന്ന്. നമ്മളിന്ന് വായിച്ചു കേട്ടത് യെശയ്യ 25-ാം അധ്യായത്തിൽ നിന്നാണ്. അതിൻ്റെ 6 മുതലുള്ള വചനങ്ങൾ എൻ്റെ തലക്കെട്ടെടുത്താൽ കൊടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ വിരുന്നെന്ന്. കർത്താവ് ഒരുക്കുന്ന വിരുന്ന്. ഇനി അതിനകത്ത് എന്തെല്ലാം വിഭവം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വായിച്ചു കേട്ടവർക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് കർത്താവ് നമുക്കായിട്ട് ഒരുക്കുന്ന വിരുന്ന്. 3 വിരുന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. 1, നമ്മളൊക്കെ സാധാരണ നല്ല ഭക്ഷണമൊക്കെ നല്ല വിരുന്നൊക്കെ കഴിക്കാറുള്ളവരാണ്. എല്ലാ ദിവസവും അല്ലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള വിരുന്ന്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടാകാം. വിരുന്ന് പോയിട്ട് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും ചിലർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാ ദിവസവും വിരുന്ന് കഴിക്കുന്നവരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വല്ലപ്പോഴുമൊക്കെ ഒരു വിരുന്നിനുള്ള വക കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് മറ്റ് 2 വിരുന്നിന് നമ്മൾ യോഗ്യരാകുന്നത് കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകം 23:25-26 വചനങ്ങൾ എടുത്താൽ ഈ ഭൂമിയിലുള്ള വിരുന്ന് പോലും അത് അനുഗ്രഹപ്രദമാകാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെയുള്ളവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും. ചിലരെ പൈസ കൈ വന്നിട്ട് നിൽക്കാതെ വരുമ്പോഴേ ഇങ്ങനെ കയ്യെ നോക്കും, വിരലിനടയ്ക്ക് തുളയുണ്ടോ? അങ്ങനെ ഈ വിരലിനടയ്ക്ക് ദ്വാരം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ കാശ് ഇങ്ങനെ അങ്ങ് ഊർന്നു പോകുന്നത് എന്ന് പറയും. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ദൈവത്തെ വേണ്ടതുപോലെ ആരാധിക്കുന്നവരാണോ? അല്ലാത്തവർക്ക് ഈ പണം കൈ നിൽക്കാൻ പാടാന്ന്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. ശരിക്കും ദൈവത്തെ ആരാധിക്കുന്നവർ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവത്തെ ആരാധിക്കുക, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള രോഗികൾ സുഖപ്പെടും. നിങ്ങളുടെ ഇടയിൽ ഗർഭച്ഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാകില്ല. ഒരു ലിസ്റ്റ് അനുഗ്രഹ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നവർക്ക്.
അതുകൊണ്ട് ശരിക്കും നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ വിപുലമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല, ഇച്ചിരി പ്രാർത്ഥനയും ദൈവാരാധനയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അത് ആസ്വദിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. രണ്ടാമതൊരു വിരുന്ന്, അതിലാണ് ഇപ്പം നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, അതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ദൈവം നമുക്കായിട്ട് ഒരുക്കുന്ന വിരുന്നാണ്. ഈ വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ശ്വാസം പിടിച്ചിരുന്ന് നമ്മളതിനകത്ത് കൂടും. നമുക്ക് ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിചാരങ്ങൾ വന്ന് മറ്റെങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തയിൽ പോലും മറ്റാരിലേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാന മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ്. വിശുദ്ധ കുർബാന എന്ന വിരുന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ കർത്താവ് ഒരുക്കുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ്. ഇതിനേക്കാൾ വലിയ വിഭവങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല. യേശുവിൻ്റെ ശരീരവും രക്തവും നമുക്കായിട്ട് കർത്താവ് പങ്കുവെച്ച് തരുന്ന ഒരു വിരുന്നാണ് വിശുദ്ധ കുർബാന. ചിലൊക്കെ നേരത്തെയൊക്കെ നമുക്കുണ്ടായിരുന്നു ഈ അർദ്ധരാത്രി കഴിഞ്ഞാൽ പിന്നെ ഉമിനീര് പോലും ഇറക്കാതെ കണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ഇന്ന് പലർക്കും കുർബാനയ്ക്ക് തൊട്ടു മുമ്പ് അവർക്ക് പുകവലിച്ചാലും കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല, കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ കുർബാന അങ്ങ് സ്വീകരിച്ചാൽ മതി. തക്കതായ ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അതനുസരിച്ച് അവർ ദൈവത്തെ അനുഭവിക്കാൻ പറ്റി. വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ്, അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു സൗഭാഗ്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് അടുത്ത കുർബാന സ്വീകരണം വരെ ഈ അതിനു മുമ്പ് സ്വീകരിച്ച കുർബാന അലിയാതെ അദ്ദേഹത്തിൻ്റെ വായിൽ എവിടെയെങ്കിലും ഉണ്ടാകുമായിരുന്നു. അടുത്ത കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് അതങ്ങ് മാറിപ്പോകും. എന്തൊരു വലിയ ഭാഗ്യം. അതിനെയൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, കറതീർന്ന ജീവിതം, അതുപോലെ ദൈവത്തെ സ്നേഹിച്ച ജീവിതം, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച ജീവിതം, അതിനുള്ള പ്രതിഫലമായിട്ടാണ് ഇങ്ങനെയുള്ള അസാധാരണമായ അനുഭവങ്ങൾ കിട്ടിയത്. വിശുദ്ധ കുർബാന ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം, രാവിലെ കുർബാനയിൽ പങ്കെടുത്തിട്ട് വൈകുന്നേരം ഒരു കുർബാനയിലൂടെ പങ്കെടുക്കാൻ അവസരം വന്നപ്പോൾ ആ കുർബാനയ്ക്ക് മുമ്പും കുമ്പസാരിക്കാൻ പോയ വിശുദ്ധരുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ വിശുദ്ധ കുർബാനയ്ക്കും മുമ്പ് എനിക്ക് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇവിടെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാരെ കാണാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ വിശുദ്ധ കുർബാന അതെന്താണ്, ഈ വിരുന്നിൻ്റെ മാഹാത്മ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തക്കതായ ഒരുക്കത്തോടുകൂടി ആയിരിക്കാം ആ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പോവുക. നമ്മൾ കാണുന്നുണ്ട് മത്തായി 5:23 മുതലുള്ള വചനം വായിക്കുമ്പോൾ എത്ര പേരിന്ന് പാലിക്കുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. നീ കാഴ്ച അർപ്പിക്കാനും നീ കുർബാന സ്വീകരിക്കാനും വരുമ്പോൾ നിന്റെ മനസ്സിലേക്ക് ഒരു ബോധ്യം വരികയാണ്, ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് നീ ഓർത്താൽ. കാഴ്ച വസ്തുക്കളൊക്കെ ഇട്ടിട്ട് ആദ്യം പോയി രമ്യതപ്പെടുക. ചിലക്ക് തോന്നിയേക്കാം ഞാനവിടെ കാഴ്ചകളൊന്നും കൊടുക്കാറൊന്നും ഇല്ലല്ലോ, ഞാൻ പോയി കുർബാനയിൽ പോയിട്ട് ഞാൻ തിരിച്ചു പോരുന്നതേ ഉള്ളൂ, കുർബാനയും സ്വീകരിക്കാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവര്, ബലിയർപ്പിക്കുമ്പോൾ ആവശ്യമായൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ സഹോദരങ്ങളുമായി നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം ഉണ്ടാകണം. അതില്ലാതെ ബലിയർപ്പിക്കാൻ പോയാലും കുർബാന സ്വീകരിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണമെന്നില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കി ഓരോ കുർബാന അർപ്പണത്തിലും അല്ലേ ധ്യാന ദിവസങ്ങളിൽ നല്ല ഊർജിതമായിട്ട് ബലിയർപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ സ്പിരിറ്റ് കുറഞ്ഞ് 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 പിന്നെ യാന്ത്രികമായിട്ട് ബലിയർപ്പണം പോകുന്ന കാണാൻ പറ്റും. അങ്ങനെയല്ല, ദൈവമൊരുക്കുന്ന ഒരു വിരുന്നാണ് എന്ന് മനസ്സിലാക്കി അതിനകത്ത് തക്കതായ ഒരുക്കത്തോടുകൂടി നമുക്ക് പങ്കെടുക്കാൻ പറ്റണം. മൂന്നാമത്തെ വിരുന്നാണ് സ്വർഗീയ വിരുന്ന്. സ്വർഗീയ വിരുന്ന്, കോട്ടയത്ത് പോയി സ്വർഗീയ വിരുന്നിൽ പങ്കെടുക്കുന്നതല്ല, സ്വർഗീയ വിരുന്നെന്ന് പറഞ്ഞാൽ മരണാനന്തരം നമുക്ക് ലഭിക്കാനിരിക്കുന്ന, സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന വിരുന്ന്. ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ശരിയാകുകയാണെങ്കിൽ മൂന്നാമത്തെ വിരുന്ന് ഉറപ്പാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 6 നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ അവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ശരീരം യോഗ്യതയോടെ ഭക്ഷിച്ച് എൻ്റെ രക്തം പാനം ചെയ്ത് അതിനനുസരിച്ചുള്ള ജീവിതം നീ നയിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നീ മരണാനന്തരം ജീവിക്കും, മരിച്ചാലും ജീവിക്കും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. പറയുന്നുണ്ട് ഈ സ്വർഗീയ വിരുന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ചാൽ ഈ സ്വർഗീയ വിരുന്നിന് ദൈവം നമ്മെ അർഹരാക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ കഴിക്കുന്ന രുചികരമായ ഭക്ഷണം,
അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന കുറച്ച് സുഖങ്ങൾ അതെന്താ? സ്വർഗീയ വിരുന്നിനോട് തുലനം ചെയ്യുമ്പോൾ ഇത് വെറും നിസാരം. പാവരെ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും മരണാനന്തരവും നമുക്ക് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ പറ്റും, ദൈവത്തോടു കൂടി ആയിരിക്കാൻ പറ്റും. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ആ ഒരു ജീവിതത്തിലേക്ക് നാം ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.